എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേതൊരു നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ് നമ്മളൊരു മൂവി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ പറയുക ഇപ്പം നമ്മൾ മൂവി കണ്ട് ഇറങ്ങി റൂമിലെത്തി ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ആയിഷ മൂവി റിവ്യൂ ആണ് നമ്മളെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും നാളും ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ആയിഷ മൂവി റിവ്യൂ ചെയ്യുന്നതെന്നുള്ളത് അപ്പം അത് ഞാൻ പറയാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെ നമ്മൾക്ക് എന്താണോ എക്സ്പീരിയൻസ് ചെയ്ത് അതാണ് പറയുന്നത് ഒരുപാട് കുറ്റങ്ങളൊക്കെ മേ ബി ഉണ്ടായേക്കാം ആദ്യമാണ് ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ട് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനൊരു റീസൺ ഉണ്ട് അതൊക്കെ പറയാം അതിൻ്റെ ഡയറക്ടർ ആമീർ പള്ളിക്കാലും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് 5 കൊല്ലം ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ പഠിച്ചതാണ് പിന്നെ അതുപോലെ ഒരുപാട് കണക്ട് ചെയ്യുന്ന റിലേഷൻ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ പഴക്കവും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നൊരു ഫയർ ഫിലിം എന്ന ഒരു ഫയർ അവൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഇന്ന് ബിഗ് സ്ക്രീനിൽ റിലീസായത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനും അസ്വസ്ഥതയാണ് ഞാൻ ആശാനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് നാളെ രണ്ട് ഇനി അത്ര ദിവസമുള്ളല്ലോ അവൻ്റെ പോസ്റ്റുകൾ കാണും പിന്നെ സ്റ്റാറ്റസുകളെല്ലാം കാണുമ്പോൾ നമുക്കും ആദ്യമായിരുന്നു അത് നല്ല എത്ര എങ്ങനെ അത് പ്രസൻ്റ് ചെയ്യും എങ്ങനെയാണ് അവൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുക പ്രഷറിലേക്ക് എത്തുക എന്നുള്ളതിന് വെയിറ്റിംഗ് ആയിരുന്നു ഫൈനലി ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി ഒന്നും നോക്കിയില്ല ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി നെഞ്ചിടിപ്പോടെ കയറി കണ്ടു ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ ഉറ്റ നമ്മുടെ അടുത്ത ചങ്ങായിയുടെ ഒരു ഫിലിമായിട്ട് ഞാൻ പറഞ്ഞു പോകും ആശ്ന പറഞ്ഞോട്ടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ എങ്ങനെ അവരതൊരു പ്രസൻറ്റ് ചെയ്തൊരു രീതിയുണ്ട് കുറേ ഇമോഷൻസ് കുറേ ഇമോഷണൽ ബോണ്ടിങ് ശരിക്കും പല സമയത്തും ഇങ്ങനെ കരഞ്ഞു പോയി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഫുൾ ഒരു മഞ്ജു വാര്യർ ഷോ ആണ് പിന്നെ മഞ്ജു വാര്യർ എന്ന ആക്ട്രസിന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ് ആമിർ പള്ളിക്കാലം ആ ഫിലിമിലേക്ക് എത്തിപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്തായാലും ആ ഫിലിം കണ്ടിറങ്ങിയപ്പോ ഔട്ട് ഔട്ട് മഞ്ജു വാര്യർ ഓൺ ഫ്രെയിം എന്താണത് ഇമോഷൻസിൽ വേണ്ട അലറിക്കരച്ചിലുകളോ പൊട്ടിക്കരച്ചിലോ ഒന്നുമില്ല നമ്മളറിയാതെ ഞാൻ വിചാരിച്ചു എൻ്റെ സഹപാഠിയുടെ സുഹൃത്തിൻ്റെ ഒരു ഫിലിം ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴുള്ള ഒരു എൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഒരു ആദി അതിലാണ് അവൻ്റെ ഓരോ സീനും ഞാൻ അറിയാതെ ഞാൻ കുറച്ച് ഇപ്പം 2 സീറ്റ് ഇപ്പുറത്താ ഞാൻ ഇരുന്ന് മാറിയിട്ട് എന്താ വെച്ചാൽ എനിക്ക് ആശ്നെ ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്താ ഇമോഷൻസ് കൂടുതലായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഇടക്ക് നോക്കുമ്പോൾ ആശ്നി ഇമോഷണൽ ആവുന്നുണ്ട് എന്താ ആ കണ്ണിങ്ങനെ നിറഞ്ഞു പോവുകയാണ് ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് ചില അല്ല എന്താ കാട്ടി വെച്ച അത് എന്താ വെച്ചാൽ ആ ഫിലിം കണ്ടിറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഒരു എന്തായത് നമുക്ക് മിസ് ചെയ്ത് പോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതിലേക്ക് നമ്മളെ ഒരാൾ നമുക്ക് നമ്മൾ അത് അത് ആ ഇമോഷൻസിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം ചിലപ്പം സഹോദരങ്ങളായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം അങ്ങനെ ചില ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട് ഇത് നമ്മൾ ആ ഇമോഷൻസിൻ്റെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നമ്മളൊപ്പം സഞ്ചരിക്കുന്ന ചില ആൾക്കാരെ നമുക്ക് ലൈഫിൽ കാണാൻ പറ്റും നമ്മൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ആ രീതിയിലുള്ള ജീവിതാവസ്ഥയിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ട് മിക്ക ആൾക്കാരും കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര ടച്ചിങ് ആയിട്ട് ആ സാധനം നമുക്ക് കിട്ടുന്നത് പിന്നെ ആ ആമിർ ഓരോ സ്ഥലത്ത് ഓരോ ചെറിയ സാധനം ഇട്ട് വെച്ചിട്ട് തുടക്കത്തിൽ പോകുന്നുണ്ട് ചെറിയ ചെറിയ സാധനം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഒന്ന് കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരു ഔട്ട്പുട്ട് ഒരു റിസൾട്ടാണ് അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കിട്ടിയത് അവര് തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതവര് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട് ഇറ്റ്സ് അമേസിംഗ് ഭയങ്കരമായിട്ട് എനിക്കറിയില്ല അത് പറയാറിയില്ല ശരിയാണ് അത് കണ്ടു തന്നെ രണ്ട് ക്യാരക്ടർ അത് ബാക്കിയുള്ള ക്യാരക്ടറെല്ലാം മാറ്റി മാമ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്തതും അത് ആയിഷ ചെയ്ത ആ ക്യാരക്ടറും നമുക്ക് സിനിമ കാണുമ്പോൾ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിലേക്കാണ് നമ്മൾ പോവുക മെയിനായിട്ട് ശ്രദ്ധിച്ചത് നമ്മൾ നായകൻ്റെ അല്ലെങ്കിൽ ആ മെയിൻ കഥാപാത്രത്തെ പക്ഷെ ഇവർ രണ്ടിൻ്റെ ക്യാരക്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്
അവരുടെ ഇമോഷൻസ് ആ അവരുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് നമുക്ക് പറയാനുണ്ട്, ഇനിയും പറയാനുണ്ട്, നീ കേൾക്ക് ഇരിക്ക് ആ ഒരു രീതിയില്ലേ. നമ്മൾ ഒരാളെ പിടിച്ചിരുത്തുന്നില്ലേ, നീ അങ്ങനെ പറയേ അങ്ങനെ ഇതാക്കുന്നു പറയുന്നില്ല, ഒരു സാഹചര്യം നമുക്ക് കിട്ടൂല. അതായിരുന്നു സാധനം, എന്ത് ഒന്നും പറയാനില്ല. സൂപ്പർ, എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് പറയുന്നല്ല, ഒരാളും അത് കണ്ടിട്ട് നമുക്ക് ഇമോഷണലി ടച്ച് ആവാതെ പോയി എന്ന് ആരും പറയുന്നതായിരിക്കും ട്രീറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. വല്ലാതെ ആരും പരീക്ഷിക്കാത്ത ഒരു രീതി തന്നെ ആയിരുന്നു കേട്ടോ അത്. മലയാളത്തിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ഫുൾ അറബിക് ആ ഒരു ഇതാണ്. ഒരു വിഷ്വൽ ആ ഫ്രെയിം ടു ഫ്രെയിം ഓരോ വിഷ്വൽസും ഹൃദയ നമുക്കിങ്ങനെ ആ ഒരു ഇങ്ങനെ കൊണ്ടുപോവാണ്. അല്ലെ വലിയ കാര്യമായിട്ട് കോമഡികളൊന്നും ഇല്ല, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ആ ഫിലിമിനില്ല. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു സാധനം, അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ രാധിക മാഡത്തിൻ്റെ അല്ലേ ഒരുപാട് നേരത്തെ നമ്മുടെ റസീഹ ക്ലാസ്മേറ്റ്സിലെ നല്ലൊരു പെർഫോമൻസുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അതിൽ അവർ തമ്മിലുള്ള ഒരു അതായത് ആ മാമ അതുപോലെ തന്നെ ആയിഷ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും പിന്നെ അതിനുപരിയായിട്ട് നമ്മള് സമ്പന്നര് പാവപ്പെട്ടവര് എന്നും എന്നതിൻ്റെയൊക്കെ ഒരു വല്ലാത്തൊരു ട്രീറ്റാണ് അത് തന്നത്. അതായത് എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മുടെ ഇമോഷൻസിനെ അതൊരിക്കലും നമ്മുടെ ഇമോഷൻസിന് ആ ഒരു പകരം ആവില്ല അതൊന്നും. നമുക്ക് എത്ര എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും നമ്മുടെ മനസ്സ് തൊട്ടറിയുന്ന ആള് നമ്മോടൊപ്പം സഞ്ചരിക്കുമ്പോഴും നമ്മൾ അവർ നമ്മളെ മനസ്സിലാക്കുമ്പോഴും അങ്ങനെയാണ് ആ ഗിവ് ആൻഡ് ടേക്കിലൂടെയാണ് ജീവിതം എന്ന ഒരു യാത്ര നമുക്ക് സക്സസ്ഫുൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ ഒരു എന്താ പറയുന്നത് ഡിപ്രഷൻസിനെ ഒന്നും നമ്മുടെ രോഗങ്ങളെയൊക്കെ കുറയ്ക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കൂടെ അത് ആരും ഞാൻ ആദ്യം പറഞ്ഞില്ല ആരും ആവാം, ചിലപ്പോൾ അമ്മയാവാം, ചിലപ്പോൾ സഹോദരങ്ങളാവാം, കൂട്ടുകാരാവാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന ആളാവാം, ആരും ആവാം, ഏത് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. പക്ഷെ അവർ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനം അവർ ക്യാച്ച് ചെയ്തിട്ട് ആ ചെയ്ത സാധനത്തിന് അവർ നമ്മൾ അത് എന്താ പറയുക അത് നമ്മളെ കണക്ട് ചെയ്ത് അതിന് ഹാപ്പി എങ്ങനെ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താമെന്നും അത് ആ ഒരു നഷ്ടപ്പെട്ട സാധനം നമ്മുടെ കൂടെ എങ്ങനെ സഞ്ചരിപ്പിക്കാമെന്നും അത് ഇനി ഒരു കാലത്ത് കിട്ടില്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ പോലും അവയെ നമ്മുടെ കൂടെ എങ്ങനെ സഞ്ചരിപ്പിക്കാമെന്ന് ശരിക്കും ഒരു ഡയറക്ടർ എന്ന നിലയിൽ ആമിർ ശരിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് അതിൻ്റെ ആ അന്തസത്വ ഒരു അണ്ണു വീണ ചോരാതെ മഞ്ജു വാര്യർ എന്ന അതുല്യ കലാകാരി അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ, ഷീസ് നെയിൽഡ് ഇറ്റ്. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇക്ക പറയുന്ന പോലെ ഓവറായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മീൻസ് ഭയങ്കര വാക്കുകളൊക്കെ ഓവറായിട്ട് മീൻസ് ഭയങ്കര വാക്കുകളൊന്നും യൂസ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. നമ്മൾ ഈ അടുത്ത് കണ്ട സിനിമയിൽ എനിക്ക് ഭയങ്കര വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ടിറങ്ങി വരുമ്പോൾ പറഞ്ഞ ആശനോട് പറഞ്ഞൊരു കാര്യമാണ്, പിന്നെ അഹോൾഡാറി എന്നതിലൂടെ വന്ന മഞ്ജു വാര്യർ നല്ലൊരു തിരിച്ചുവരവ് നടത്തിയത്. അതിനുശേഷം എനിക്ക് ഉറപ്പാണ് എൻ്റെ മനസ്സിൽ അതാണ് കേട്ടോ, അതിനുശേഷം ഇത്രയും ശക്തമായിട്ടൊരു കഥാപാത്രം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. സൂപ്പർ, അത് ഇപ്പോൾ അതല്ല കരിയറിൽ തന്നെ അല്ലേ, ഇനി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അത് ആ ഒരു ക്യാരക്ടർ ആയിഷ എന്ന ക്യാരക്ടർ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അത്രയും നല്ല ബോൾട്ടായിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പിന്നെ ആമിർ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഈ ഇതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കുത്തിയിരുന്ന് കാണും, കാരണം നമുക്കത് കണ്ടേ പറ്റൂ, കാരണം നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെ ഒരു ഫിലിം ആകുമ്പോൾ നമ്മളത് കാണും ഉറപ്പായിട്ടും. ആ കണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ആമിർ പറയാറുണ്ട് ഇതിന് ആയിഷ എന്നതിന് ക്യാരക്ടർ കഥാപാത്രത്തെ മഞ്ജു വാര്യറല്ലാതെ വേറൊരാളെയും അതിന് പറ്റില്ല, നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ചോയ്സ് അതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാ സിനിമ ഇറങ്ങുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ. കണ്ടു കഴിയുമ്പോൾ ഇനി നമുക്ക് അത് നമ്മൾ കണ്ടിറങ്ങിയെന്ന് വിഷ്വൽ മാത്രമല്ല, നമ്മൾ ഒരു സാധനം ഒരാൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറൊരാളെ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. പക്ഷേ എന്നാ പോലും ഇല്ല, ഇനി നമുക്ക് അങ്ങനെ ഒരാളെ ചിന്തിക്കാൻ പറ്റില്ലെന്ന്. അമ്മാതിരി സാധനമാണ് ഔട്ടാൻഡ് ഔട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. തുടക്കം ഫസ്റ്റ് തൊട്ട് അവസാന ക്ലൈമാക്സ് വരെ മഞ്ജു വാര്യർ എന്ന ആക്ട്രസിൻ്റെ അമ്മ ഒരു അമേസിങ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരിക്കലും നമുക്കത് ഇനി ഓർമ്മയിൽ നിന്ന് അത് പോയില്ല ആ സാധനം, ആ ഒരു ഫീല്. സൂപ്പർ,
അതുപോലെ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മൾ ഒരു രോഗം വന്നു കഴിയുമ്പോൾ ഉള്ള നമ്മുടെ നിസ്സഹായാവസ്ഥ അതൊക്കെ ശരിക്കും അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഡയലോഗിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അത് നമ്മളെ ഭയങ്കര ടച്ച് ചെയ്യും. ആ ഒരു അത് അവരുടെ ആ ഒരു നമുക്ക് മെഡിസിൻ എടുത്തു തരാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും, ആളുകളെ കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർ കണ്ടറിഞ്ഞ് ആഗ്രഹിക്കുന്ന സാധനം കണ്ടറിഞ്ഞ് ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, അത് അത് നമുക്ക് ഇങ്ങനെ സ്ക്രീൻ ടു സ്ക്രീൻ ഇങ്ങനെ കാണണം. അത് തന്നെ അത് തന്നെ അങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അങ്ങനെ പോവുകയാണ് ആ സാധനം. നമ്മളെ കൊണ്ടുപോകണം അതിൻ്റെ ഒപ്പം. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ വരും, നമ്മുടെ കൂടെ ഇറങ്ങി സിനിമ അതിൻ്റെ ഇറങ്ങി വരുന്നത് ആ രണ്ട് പേരല്ലേ ഇറങ്ങി വരാണ്. കൂടുതലായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് മാമ എന്ന് തന്നെയാണ് കേട്ടോ. മാമ എന്ന് ചെയ്ത കഥാപാത്രം തന്നെയാണ് എൻ്റെ ഉള്ളിൽ. കാരണം നമുക്കത് ക്യാച്ച് ചെയ്യും, കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലൂടെ അങ്ങനെയുള്ള ആളുകൾ സഞ്ചരിച്ച് പോകുന്നുണ്ട്. ഇമോഷൻസ് ഒരുപാട് ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ആ കടന്നു പോകുന്നത് നമുക്ക് ചുറ്റും പല ആൾക്കാരുണ്ടെങ്കിൽ പോലും പക്ഷെ അതൊന്നും അല്ല അവർക്ക് വേണ്ടത് എന്ന് തെളിയിച്ചു തന്ന നമുക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു മെസ്സേജ് കൂടി ആ പടം നൽകുന്നുണ്ട്. ആമിർ, വളരെ താങ്ക്സ് മലയാളി പ്രേക്ഷകർക്ക്, മലയാളികൾക്ക്. പിന്നെ ഇതുപോലൊരു വേൾഡ് വൈഡ് ഒരു സാധനം കൊടുത്തതിൽ, ഇത്ര ഇമോഷണൽ ടച്ചില്ല, മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു സാധനം കൊടുത്തതിന് വളരെ നന്ദിയുണ്ട്. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് സാധനങ്ങളും ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ആമിർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു സംശയവും വേണ്ട. അത് ഫസ്റ്റ് ഫിലിമിലൂടെ ആമിർ തെളിയിച്ചിരിക്കുകയാണ്. സൂപ്പർ. ഇനി ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരനെ പറയുന്ന അല്ല, ഞാൻ എന്താ പറയുക, എനിക്ക് ഞാൻ ആദ്യം തന്നെ പ്രശ്നം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഈ ഫിലിം റിവ്യൂ ഒന്നും അറിയില്ല. ഞാൻ നന്നായിട്ട് പടം ആസ്വദിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് പടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അശ്നാക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി റൂമിൽ വന്നെത്തി ക്യാമറ ഓണാക്കി വെച്ചതാണ്. അപ്പോ മനസ്സിലായില്ലേ, പിന്നെ നന്നായിട്ട് സിനിമ കാണുകയും നന്നായിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മറ്റൊരാൾ, അതായത് നമ്മുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു കൂട്ടുകാർ അങ്ങനെയുള്ള സ്പേസിൽ ഞാൻ സിനിമയെ കുറിച്ച് അധികം സംസാരിക്കാറ് ചർച്ച ചെയ്യാറുള്ളൂ. ഇതിൽ നമ്മൾ ഇതുവരെ നിങ്ങൾക്കറിയാം, ഇതുവരെ ഞങ്ങൾ സിനിമ റിവ്യൂസ് ഇട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മൾ എൻ്റെ ആൾക്കാരോട്, നമ്മുടെ ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് ഒരു സിനിമയെ കുറിച്ച് പറയുന്നത് ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ അങ്ങനെയാണ്, ഒന്നും അറിയില്ല. അയ്യോ, അതിൻ്റെ ഇനിയിപ്പോൾ പോരായ്മകൾ എന്തെങ്കിലും പറയണോന്ന് ചോദിച്ചാൽ എനിക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെ അവൻ്റെ ആ ഒരു ഫിലിമിൽ പോരായ്മ ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. ഹാഷ്ടാഗ് ഒന്നും കണ്ടെത്താൻ പറ്റില്ല, എന്തൊക്കെ കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ആകെ തുടക്കത്തിൽ എനിക്ക് ചെറിയൊരു ടെൻഷൻ തന്ന ഒരു സാധനം ഞാൻ അപ്പൊ തന്നെ ആഷ്നോട് പറഞ്ഞു, ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു ചെറിയ ചെറിയ, പക്ഷെ അത് ലെവലാക്കി ലെവലാക്കി അവസാനം ആകുമ്പോഴേക്കും അത് 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 കൂടാതെ പറ്റില്ല എന്നുള്ള ഇതിലേക്ക് പോയി. അത് എൻ്റെ ഒരു എനിക്ക് ആദ്യം ഒരു ഫീല്, പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ആ ടെൻഷനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ലെവലാക്കി പോയി. എൻ്റെ രീതിയിൽ, എൻ്റെ വ്യൂ പോയിന്റിൽ അത് ലെവലായിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല, കാരണം അവൻ ഓരോ ഡയറക്ടർ ബ്രില്ലിയൻസിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട്, കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മൂവിയാണ്. അവരുദ്ദേശിച്ച ആ ഒരു ഇമോഷൻസ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. നമ്മളെ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ തൊടും എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അത്രയും നല്ലൊരു ഫിലിമാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പുറംനാട്ടുകാർ, അതുപോലെ നമ്മുടെ സൗദിയിലാണ് ഇത് ഇതാക്കിയിട്ടുള്ളത്. സൗദിയിലെ ആൾക്കാർ അവരെ കുടുംബത്തെ എങ്ങനെയാണ്, പിന്നെ പാലസിനുള്ളിൽ നടക്കുന്ന ഒരു കഥയാണ്. പക്ഷെ അത് എങ്ങനെയാണ് സൗദിയിലെ ആൾക്കാർ അങ്ങനെ തന്നെയാണ്, ഏകദേശം കുടുംബത്തിന്റെ ഒരു മാതാവിനെ ഒരുപോലെ മാതാവിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്താ പറയുക, അത് ഭയങ്കരമല്ലടാ, എന്താ പറയുക, ഒരു ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ എത്തിച്ചു തരിക, നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റി തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ഡയറക്ടർ ആമിർ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ നല്ലൊരു ഫിലിം, വളരെ നിങ്ങൾക്ക് ആർക്കും കണ്ടു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനായതുകൊണ്ടും ഞങ്ങൾക്കെല്ലാം അറിയുന്ന ആൾ ആയതുകൊണ്ടും ഞാൻ ചിലപ്പോൾ പറഞ്ഞതിൽ കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് ഓവറായിട്ടും ഇതായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഞാൻ 100% ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ 100 പേര് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ 90 പേരും
അതിനെ അതിൻ്റെ ഇമോഷൻസ് ക്യാച്ച് ചെയ്ത് നമ്മൾ മനസ്സിലാക്കും ശരിയാണ് ശരിയാണ് അത് കറക്റ്റാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കൊണ്ടത്തരും നമുക്ക് അതിന് പ്രായം ഒരു പ്രശ്നമല്ല നമ്മൾ ഏജ് അതിന് പ്രായം കണ്ടമാനം 80 വയസ്സിന് മുകളിലോ 60 വയസ്സിന് മുകളിലോ ഒന്നും പ്രായം വേണ്ട നമ്മുടെ പ്രായം ഒന്നും ഒരു പ്രശ്നമല്ലാത്തൊരു സാധനം നമുക്ക് കിട്ടും ശരിയാണ് ഇത് ഇത് സംഗതി ഇങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കിട്ടും പിടുത്തം കിട്ടും നമ്മുടെ കൂടെ പെട്ടെന്ന് നമ്മുടെ കൂടെ ഇല്ലവരെയും നോക്കും ഇങ്ങനെ ഇവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചിന്തിച്ച് പോകുന്നൊരു സാധനം നമ്മുടെ കൂടെ അങ്ങ് തന്നുവിടുകയാണ് വീട്ടിൽ കൊണ്ടു വെച്ചോ എന്ന് പറഞ്ഞിട്ട് അത് നല്ലതാണ് ഒരു ഗുഡ് മെസ്സേജാണ് ഒരു സിനിമ കൊണ്ടൊരു മെസ്സേജ് നൽകാൻ പറ്റുക എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇമോഷൻസിൽ കയറി ഇമോഷൻസ് മനസ്സിലാക്കി അവരുടെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടു തരിക എന്ന് പറയുന്നതും വല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ ആമിർ ചെയ്തതും അതുപോലെ അതിൽ ഓരോ കഥാപാത്രങ്ങളും എല്ലാവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് എല്ലാവരും ഒരാളും നമുക്കൊരു അനാവശ്യമായി തോന്നി അനാവശ്യമായിട്ടൊരു വരവായി പോയി പോക്കായി പോയി എന്നില്ല അതിൽ എല്ലാവരും ഇങ്ങനെ നിറഞ്ഞാടുകയാണ് വരിക അവരവർ സാധനം ചെയ്യുക അതിൻ്റെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക പോവുക അവരൊക്കെ നമ്മളെ കണ്ണിലിങ്ങനെ മാറി വരികയാണ് ഓരോ ക്യാരക്ടർ ഇങ്ങനെ അവരിങ്ങനെ അങ്ങനെ അത്രയും ടച്ചിങ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ആൾക്കാരെ വല്ലാത്തൊരു പടം തന്നെയാണ് ഞാനാണ് കൂടുതൽ സംസാരിച്ചല്ലേ ആശ്ന മിണ്ടാതിരിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും പിന്നെ പരമാവധി എക്സ്പീരിയൻസ് ചെയ്യുക ആ പാഠം നല്ല രീതിയിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ് 100% ഉറപ്പാണ് ഞാൻ തരുന്നത് എന്താ വെച്ചാൽ അത് ഞാൻ വെറുതെ ഒരു കള്ളം പറ എൻ്റെ ഒരു സഹപാഠിയുടെ ഒരു പടമായതുകൊണ്ട് വെറുതെ കിട്ടാൻ കാണാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ് പിന്നെ ബാക്കി ഇനി ഞാൻ നിർത്തിയാണ് എല്ലാവർക്കും നന്ദി ആശ്ന പറഞ്ഞു അപ്പോൾ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരു നമുക്ക് ഈ പ്രായമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താണ് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ കുറേ ഇൻസെക്യൂരിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ദേഷ്യം അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ആ ഒരു ടൈമിലും നമ്മൾ വയസ്സായി നമുക്ക് അസുഖം വരുന്ന ആ ഒരു ടൈമിലും നമ്മൾ അറിയാതെയാണല്ലോ ആഗ്രഹിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് നമുക്കതിൽ ആ ഒരു ഫിലിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ അതുമല്ലടാ അതില് വേറൊരു കാര്യം കൂടെ ഉണ്ട് കലാകാരൻ മനസ്സിന്റെ മനുഷ്യ മനസ്സുകൾ തൊട്ടറിഞ്ഞിട്ടുള്ളവരിൽ എന്നും മുൻപന്തിയിലാണ് കലാകാരൻ താന്തോന്നി എന്ന സിനിമയില് സായികുമാർ പറയുന്നൊരു ഡയലോഗുണ്ട് സായികുമാർ സാർ പറയുന്നൊരു ഡയലോഗുണ്ട് അത് സത്യമാണ് കലാകാരന്മാർ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ പോലെ പെട്ടെന്ന് അതായത് എഴുതുന്നവര് അഭിനയിക്കുന്നവര് അവരൊക്കെ തൊട്ടറിഞ്ഞ പോലെ മറ്റുള്ള സാധാരണ നമ്മളിപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ അധികം പറ്റാറില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിൽ പറ്റും പക്ഷെ മറ്റുള്ളവരുടെ ഫീലിങ്സ് വേദനകൾ വിഷമങ്ങൾ അത് എങ്ങനെ അത് ഒരു കലാകാരിയിലേക്ക് മാറ്റി ആ കലാകാരിയിൽ നിന്നുകൊണ്ട് തന്നെ അത് എങ്ങനെ ഒരു സിനിമയാക്കി മാറ്റി അല്ല ഒരു എല്ലാ പക്ഷേ വേറൊരു സത്യമുണ്ടെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും കൂടെയാണ് റിയൽ ലൈഫ് സ്റ്റോറിയും കൂടെയാണ് ആയിഷ എന്ന കഥാപാത്രം കഥ അതിൻ്റെ അത് പക്ഷെ ആവിഷ്കരിച്ചത് നമ്മൾ മുന്നിലേക്ക് എത്തിച്ചത് ആ ഒരു വഴി എന്ന് പറയുന്നത് വളരെ ആസ്വാദകരമാണ് നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് ലാഗില്ല എനിക്ക് ലാഗ് എന്താന്ന് അങ്ങനെ കുറെ ഒരു പറയുന്ന കേൾക്കാം ഒരു നമുക്കൊരു ലാഗ് എന്ന് പറയുന്ന മീൻസ് നമ്മളൊരു ബുദ്ധിമുട്ട് എന്താ ചില പറയുന്ന ഒരു സീനല്ല ഞാൻ എൻ്റെ ഇതിൽ എനിക്കത് സംഭവിച്ചിട്ടില്ല എന്താ അങ്ങനെയാണിത് പോക്ക് ഇതെന്താ പെട്ടെന്ന് പല പല ക്യാരക്ടറും വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ടോപ്പിക്ക് അങ്ങ് മാറി പോവാണ് അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇതെന്താ അങ്ങോട്ടേക്ക് എന്താ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവാണ് നമ്മളെ ഒരു നിമിഷം ബാക്കൗട്ട് ചെയ്ത് ആ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുള്ളൂ അങ്ങനെ എത്തിക്കുന്നില്ല ആ സാധനം അപ്പം അത്രേ ഉള്ളൂ അല്ലേ അപ്പം എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.